നമസ്കാരം. നമ്മളിപ്പോൾ തിയേറ്ററുകളൊക്കെ തുറന്നു, സിനിമകളൊക്കെ ഇറങ്ങി തുടങ്ങി. നല്ല കാര്യം തന്നെ. തീർച്ചയായിട്ടും ഒരു ഇൻഡസ്ട്രിയാണ്, ഒരു വ്യാവസായിക മേഖലയാണ് സിനിമ. സിനിമാ മേഖലയിൽ, അതുപോലെ തന്നെ സിനിമാ മേഖലയിൽ പണിയെടുക്കുന്ന ആയിരക്കണക്കിന് ആളുകളെയും ഒക്കെ, അവരൊക്കെ നമ്മുടെ സമൂഹത്തിന്റെ ഭാഗമാണ്, നമ്മുടെ ജീവിതത്തിന്റെ ഭാഗമാണ്. എന്റർടൈൻമെന്റ് ഇൻഡസ്ട്രി എന്ന് പറയുന്നത് തീർച്ചയായും ഒഴിവാക്കാനാകാത്ത ഒരു കാര്യം തന്നെയാണ്. പക്ഷേ ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്നറിയില്ല, ശ്രദ്ധിച്ചു കാണും, കേരളത്തിൽ പല കുറി ഇറങ്ങിയ പല സിനിമകളും വലിയ ചർച്ചയായിട്ടുണ്ട്. ഈയിടെ ഇറങ്ങിയ ദ ഗ്രേറ്റ് ഇന്ത്യൻ കിച്ചൻ എന്ന് പറയുന്ന സിനിമയാണ് ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ ഇപ്പോഴും ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിന് വിവിധ അഭിപ്രായങ്ങൾ പലർക്കും ഉണ്ടായേക്കാം. നല്ലതാണെന്ന് പറയുന്നവരുണ്ട്, മോശമാണെന്ന് പറയുന്നവരുണ്ട്, ആവറേജ് ആണെന്ന് പറയുന്നവരുണ്ട്. അതിലെ സന്ദേശങ്ങളെക്കുറിച്ചും അതിൽ ചില അജണ്ടകൾ അതിൽ ഉണ്ടായിരുന്നു എന്ന് പറയുന്നവരുണ്ട്. ആയിക്കോട്ടെ, എന്തഭിപ്രായവും പറയാം. ഒരു കലാരൂപത്തെക്കുറിച്ച് തീർച്ചയായും വിലയിരുത്തേണ്ടത് പ്രേക്ഷകരാണ്, പൊതുജനങ്ങളാണ്. തീർച്ചയായും നല്ല കാര്യം തന്നെ. ഇതിനു മുൻപാണ്, ഏതാനും നാളുകൾക്ക് മുൻപാണ് ഈ വാരിയംകുന്നത്ത് കുഞ്ഞഹമ്മദ് ഹാജിയെ അടിസ്ഥാനപ്പെടുത്തി പൃഥ്വിരാജ് നായകനാക്കി ഒരു സിനിമ ഇറങ്ങും എന്ന രീതിയിലുള്ള വാർത്തകളും അതിന്റെ വിശദാംശങ്ങളും ഒക്കെ വന്നത്. അന്നും ഇത്തരം കാര്യങ്ങൾ വലിയ ചർച്ചയായി. പിന്നീട് പല സിനിമകളും പലതരത്തിൽ ഇവിടെ ഇറങ്ങിയിട്ടുണ്ട്, ഇറങ്ങും എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ ദ ജനഗണമന എന്നൊരു സിനിമയെക്കുറിച്ച് കേൾക്കുന്നു. അതിന്റെ കഥാതന്ത്വം നമുക്കറിയില്ല, പൃഥ്വിരാജാണ് അതിലും നായകൻ. ചില ആളുകളുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങളൊക്കെ ഇപ്പോൾ സമൂഹ മാധ്യമത്തിൽ വരുന്നുണ്ട്. അതിനെക്കുറിച്ചൊന്നും നമ്മൾ ആധികാരികമായി പറയുന്നില്ല. പക്ഷേ ചിന്തിക്കേണ്ട പല വിഷയങ്ങളുണ്ട്. അതിലൊന്നാണ് ഈയിടെ ചർച്ചാ വിഷയമായ ആമസോൺ പ്രൈമിന്റെ താണ്ഡവ് എന്ന വെബ് സീരീസ്. ഈ താണ്ഡവിൽ വളരെ മോശമായ രീതിയിൽ ഹിന്ദു വികാരങ്ങളെയും ഹൈന്ദവ സംസ്കാരത്തെയും ചരിത്രത്തെയും ഹൈന്ദവ ആരാധന ക്രമത്തെയും ഒക്കെ പരിഹസിക്കുന്നു എന്നാണ് വ്യാപകമായി പരാതി ഉയരുന്നത്. ഉത്തർപ്രദേശിൽ ഇതുമായി ബന്ധപ്പെട്ട് യോഗി ആദിത്യനാഥ് സർക്കാർ കേസെടുത്തിട്ടുണ്ട്, മധ്യപ്രദേശ് സർക്കാർ കേസെടുത്തിട്ടുണ്ട്. ഒരുപാട് പേർ ഇതിനെതിരെ പ്രതിഷേധവുമായി എത്തിയിട്ടുണ്ട്. സൈഫ് അലിഖാൻ എന്ന നായകനാണ്, എന്ന ആളാണ്, എന്ന നടനാണ്, ബോളിവുഡ് നടനാണ് ഇതിൽ പ്രധാന കഥാപാത്രം ചെയ്യുന്നത്. മാത്രമല്ല ബോളിവുഡിൽ നടക്കം കങ്കണ റണൌത്ത് എന്ന അഭിനേത്രി അടക്കം വിവിധ ആളുകൾ ഈ താണ്ഡവ് എന്ന വെബ് സീരീസിനെതിരെ വളരെ ശക്തമായി പ്രതികരണം ഉന്നയിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ പരമ്പര പിൻവലിക്കില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. കഴിഞ്ഞ ദിവസം വരെ ഈ പരമ്പര സംപ്രേഷണം ചെയ്തു. അപ്പോൾ ഇത് പിൻവലിക്കാൻ ഇത്തരം കാര്യങ്ങൾ, ഇപ്പോൾ ഒരു പരമ്പര അല്ലെങ്കിൽ ഒരു സിനിമ അത് പുറത്തിറങ്ങുകയാണെങ്കിൽ സ്വാഭാവികമായ ഒരുപാട് നടപടിക്രമങ്ങളുണ്ട്. അത് ഷൂട്ടിംഗ് കഴിഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ പൈലറ്റ് വ്യൂ അല്ലെങ്കിൽ അതിന്റെ പ്രിവ്യൂ, ഇതുപോലെ സെൻട്രൽ ബോർഡ് ഓഫ് ഫിലിം സർട്ടിഫിക്കേഷന്റെ കീഴിലുള്ള ഒരു സെൻട്രൽ സെൻസർ ബോർഡുണ്ട്, അവർ കണ്ട് അതിൽ മറ്റ് സാമൂഹ്യ വിരുദ്ധമായ, മതസ്പർദ്ധ വളർത്തുന്ന, ലൈംഗികമായ അതിപ്രസരമുള്ള, അതുപോലെ തന്നെ സാമൂഹ്യമായി തെറ്റായ സന്ദേശങ്ങൾ നൽകുന്ന വിഷയങ്ങളൊന്നുമില്ല എന്ന് പരിശോധിച്ച് ഉറപ്പാക്കേണ്ട ഒരു ചുമതല അവർക്കുണ്ട്. ഇവിടെ ഈ വെബ് സീരീസുകളിലും ഇവിടെ ചില സിനിമകളിലൊന്നും ഇത് പ്രാവർത്തികമായി കാണുന്നില്ല. എന്താ, ഇവിടെ ഒരു സെൻസർ ബോർഡില്ലേ? ഇവിടുത്തെ പല പ്രമുഖ വ്യക്തികളും സെൻസർ ബോർഡിൽ അംഗങ്ങളാണ്. പല സിനിമാ പ്രവർത്തകരും നിർമ്മാതാക്കളും സംവിധായകരും അഭിനേതാക്കളും ഒക്കെ അംഗങ്ങളായ സെൻസർ ബോർഡാണ് ഇവിടെ നിലനിൽക്കുന്നത് ഇന്ത്യയിൽ എന്നാണ് കേൾക്കുന്നത്. സത്യമായിരിക്കാം, പക്ഷേ ഒരു തരത്തിലും അതിൽ ഒന്നും ഒരു അസ്വാഭാവികതയും ഇത്തരം ഇറങ്ങുന്ന സിനിമകളിൽ സാമൂഹ്യ വിരുദ്ധമായ അല്ലെങ്കിൽ മതവിരുദ്ധമായ ഹൈന്ദവ വികാരങ്ങളെ വ്രണപ്പെടുത്തുന്ന തരത്തിലുള്ള വെബ് സീരീസുകളും സിനിമകളും ഇറങ്ങുന്നതിൽ ഇവർക്ക് അതിന് വേണ്ട നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്താൻ കഴിയുന്നില്ലേ എന്നൊരു ചോദ്യം അവിടെ നിൽക്കുകയാണ്. ഇത് വിമർശനാത്മകമായി തന്നെ ചോദിക്കുകയാണ്. അതിപ്പോൾ ഏത് സർക്കാരിന്റെ കീഴിൽ വരുന്ന കാര്യമായാലും, കേരള സർക്കാരിന്റെ ആയാലും ഇന്ത്യൻ സർക്കാരിന്റെ ആയാലും കീഴിൽ വരുന്ന ഇത്തരം ഏജൻസികൾ കൃത്യമായി പ്രവർത്തിക്കുന്നില്ലേ? പ്രവർത്തിക്കുന്നില്ലെങ്കിൽ അത് നിരീക്ഷിക്കാനും അതിന് വേണ്ട നടപടിയെടുക്കാനും ഇവിടെ ഒരു സംവിധാനമില്ലേ? അല്ലെങ്കിൽ ഉണ്ടെങ്കിൽ അതെന്താണ് ചെയ്യാത്തത്? ഇതിപ്പോൾ സിനിമയോ സീരിയലോ പുറത്തിറങ്ങുമ്പോൾ മാത്രം, അത് ജനങ്ങളിലേക്ക് എത്തിക്കഴിഞ്ഞ് പല എപ്പിസോഡുകളോ അല്ലെങ്കിൽ ആയിരക്കണക്കിന് ജനങ്ങൾ കണ്ടുകഴിഞ്ഞ ശേഷമാണ് ഇത്തരം കാര്യങ്ങൾ ചർച്ചാ വിഷയമാവുകയും പിന്നീട് പരിശോധനാ വിധേയമാവുകയും ചെയ്യുന്നത്. അത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ സിനിമയ്ക്ക് അല്ലെങ്കിൽ ഈ സീരീസിന് അത് ഒരു ഗുണകരമായ അവസ്ഥയിലേക്ക് എത്തുകയാണ്. തെറ്റായ സന്ദേശങ്ങൾ പ്രചരിപ്പിക്കുന്നതിനുള്ള ഒരു ഉൾപ്രേരകമായി, ഒരു കാറ്റലിസ്റ്റായി ഇത്തരം സംഭവങ്ങളും ഇത്തരം ചർച്ചകളും മാറുന്ന ഒരവസ്ഥയിലാണ് കാര്യങ്ങൾ പോകുന്നത്. ഈ സെൻസർ ബോർഡ് വേണ്ട കാര്യങ്ങൾ വേണ്ട സമയത്ത് ശ്രദ്ധിക്കാത്തത് എന്തുകൊണ്ടാണ്? ഇവർ ശ്രദ്ധിക്കാത്തത്, പരിശോധിക്കാൻ ഇവിടെ ആളുകൾ ഇല്ലാത്തത് അല്ലെങ്കിൽ ഉണ്ടെങ്കിലും അതിന് ഫലപ്രാപ്തിയിലെത്താത്തത് എന്തുകൊണ്ടാണ്? ഇത്തരം ചോദ്യങ്ങൾ പലരും ചോദിക്കുന്നുണ്ട്. സമൂഹ മാധ്യമങ്ങളിൽ തന്നെ ഇത് ചർച്ചയായിട്ടുണ്ട്. ഇത് നമ്മൾ കാണേണ്ട ഒരു വിഷയമല്ലേ? നമ്മൾ അന്വേഷിക്കേണ്ട ഒരു വിഷയമല്ലേ? നമ്മൾക്ക് പൊതുജനങ്ങൾ, കാരണം ജനങ്ങൾ കാണുന്നത് കൊണ്ട് മാത്രമാണല്ലോ ഇവ കലാരൂപങ്ങളായി നിലനിൽക്കുന്നത്. ഇവ ജനങ്ങൾ കാണുന്നില്ല അല്ലെങ്കിൽ ജനങ്ങൾ അവ സ്വീകരിക്കുന്നില്ല, തിയേറ്ററുകൾ കാലിയായി കിടക്കുന്നു, അല്ലെങ്കിൽ ആമസോൺ പ്രൈം അതിൽ ആരും ഇത് കാണുന്നില്ല, താണ്ഡവ് കാണുന്നില്ല എങ്കിൽ അതിൽ കാര്യമൊന്നുമില്ല.
ഇത് ജനങ്ങൾ കാണുന്നു, ജനങ്ങൾ ചർച്ച ചെയ്യുന്നു. പക്ഷെ ജനങ്ങളിലേക്ക് എത്തുന്നതിന് മുൻപ് വേണ്ട നടപടിക്രമങ്ങളിലൂടെ കടന്നുപോയി. ഇതിന്റെ ഉള്ളിലെ ഇത്തരം വിഷയങ്ങൾ അല്ലെങ്കിൽ ചർച്ചയാകാവുന്ന, വിവാദമാകാവുന്ന ആ ഒരു അതിന്റെ സാരാംശങ്ങൾ, മറ്റു കാര്യങ്ങൾ നീക്കാനോ അല്ലെങ്കിൽ അത് വേണ്ട രീതിയിൽ അതിനെ നടപടിയെടുത്ത് മുമ്പോട്ട് കൊണ്ടുപോകാനോ ഉള്ള ഒരു സംവിധാനം ഇവിടെ ഇല്ലാത്തത് അല്ലെങ്കിൽ അത് പ്രവർത്തിക്കാത്തത് എന്തുകൊണ്ടാണ്? ഈ ഒരൊറ്റ ചോദ്യമേ നമുക്ക് ചോദിക്കാനുള്ളൂ. ഇവിടെ ഒരു സെൻസർ ബോർഡോ അല്ലെങ്കിൽ സെൻട്രൽ ബോർഡ് ഓഫ് ഫിലിം സർട്ടിഫിക്കേഷന്റെ അംഗീകൃതമായ ഒരു സ്ക്രൂട്ടിനിയോ അല്ലെങ്കിൽ പരിശോധനയോ ഇല്ലേ? അല്ല, അറിയാൻ വയ്യാത്തതുകൊണ്ട് ചോദിക്കുകയാണ് കേട്ടോ. ഇത്തരം സിനിമകൾ പുറത്തിറങ്ങിക്കഴിഞ്ഞ് മാത്രം വലിയ ചർച്ചയും കോലാഹലവും ആവുന്നതിന് പകരം ഇവ തുടക്കത്തിലേ ഇതിനെ കണ്ടെത്തി. ഇത് കാരണം എന്തും അഭിപ്രായ സ്വാതന്ത്ര്യവും ആവിഷ്കാര സ്വാതന്ത്ര്യവും ഭരണഘടനാപരമായി ഉള്ള ഒരു നാടാണ്. പക്ഷേ ഒരു വിഭാഗത്തെ മാത്രം കോൺസെൻട്രേറ്റ് ചെയ്ത് ഒരു വിഭാഗത്തിന്റെ മാത്രം ചിന്തകളും ആരാധനകളും വിശ്വാസങ്ങളും അല്ലെങ്കിൽ അവരുടെ പ്രമാണങ്ങളും മാത്രം തെറ്റാണെന്ന് അവതരിപ്പിച്ച് മറ്റ് വിഭാഗങ്ങൾക്ക് എല്ലാ ആനുകൂല്യങ്ങളും നൽകിക്കൊണ്ട് അത് ഒരു ഒരു പ്രചരണ ആയുധമാക്കുന്ന ഒരുതരം അജണ്ടയല്ലേ ഇവർ നടപ്പിലാക്കുന്നത്? ഇത് തടയാൻ ഇവിടെ മാർഗമില്ലേ? ഈ ഒരൊറ്റ ചോദ്യമേ ഞങ്ങൾക്ക് ചോദിക്കാനുള്ളൂ. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.